ഞാനിവിടെ ഒരു കക്കരിക്കൻ്റെ ഉപ്പേരി, കക്കരിക്ക കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കുന്നതാണ് കാണിക്കാൻ പോണത്. ഇത് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായ കക്കരിക്കാണ്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെ ഉപ്പേരി ഉണ്ടാക്കാമെന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോണത്. വളരെ വെറൈറ്റി ആയിട്ടുള്ള ഉപ്പേരിയാണ്. അധികം വേവിക്കും വേണ്ട, തോരൊന്നും കളയണ്ട, നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഉപ്പേരിയാണ്. അതപ്പോൾ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങക്ക് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കുക. ഞാനിപ്പോൾ ഒരു പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. ചെറിയ ഒരു ഇഞ്ചിൻ്റെ കഷ്ണം നോക്കൂ, ചെറിയ കഷ്ണമാണ് കേട്ടോ. രണ്ട് ചീരുള്ളി എടുത്തിട്ടുണ്ട്, മൂന്ന് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതിലൊന്നും പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിക്ക. മുളക് എടുത്തിട്ട്, മുളക് എന്ന് ഞാൻ പറയണുള്ളൂ, നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഉപ്പ്, മഞ്ഞൾപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ എങ്ങനെ ഇത് റെഡിയാക്കി എടുക്കണമെന്ന് നോക്കാം. പിന്നെ നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടായ കക്കരിക്കൊക്കെ ആകുമ്പോൾ നമ്മൾ ഏത് പച്ചക്കറിക്കും ഉണ്ടാവും അതിൻ്റെ പ്രത്യേകത. കാരണം വെച്ചാൽ അതിൻ്റെ കറോടുക്കനെ ഞാൻ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റായിരിക്കും. ഏത് പച്ചക്കറി ആയാലും നമ്മളെ വീട്ടിലുള്ള പച്ചക്കറിക്ക് വേറെ ടേസ്റ്റാണല്ലോ. അപ്പോൾ അത് അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ കംപ്ലീറ്റും കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ രണ്ട് കക്കരിക്ക കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. മൂന്നെണ്ണം എടുക്കണം വിചാരിച്ചിട്ടായിരുന്നു, പക്ഷേ രണ്ട് കക്കരിക്ക് തന്നെ അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രണ്ട് കക്കരിക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് ഈ ഒരു കക്കരിക്കണ്ട് എടുത്ത് വെക്കാം. കാരണം വെച്ചാൽ ഞാനൊന്ന് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷമാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്താലോ എന്ന് തോന്നിയത്. അപ്പോൾ ഈ ഒരു കുത്തിണ ഇതെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ വെച്ചിട്ട് ഒന്ന് ചതക്കി കൊടുക്കുക. മിക്സിയിലാവുമ്പോൾ നല്ല ചതുങ്ങി പോവും, അതുകൊണ്ടാണ് ഞാൻ ഈ ഇതിലൊന്ന് കുത്തിയെടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇത്ര മതി കേട്ടോ. അപ്പോൾ ഞാനിത് ഈ കക്കരിക്കിലേക്ക് തന്നെ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മളിതിൻ്റെ കൂടെ തന്നെയാണ് അത് ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ചതങ്ങിയത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിൽ വെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യുക, ഇതായിരിക്കും ഇതിൻ്റെ ടേസ്റ്റ്. അതേപോലെ ഇതിൽ കൂടുതൽ തേങ്ങ ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് തേങ്ങയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പോയി കണ്ടാലോ. അപ്പോൾ ഞാൻ അടുപ്പത്തൊരു പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിന് ഒന്ന് ഗ്യാസ് ഓണാക്കി കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരട്ടെ, അതുവരേക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇവരാണ് കേട്ടോ ഇത്ര ശല്യം ചെയ്ത് ശബ്ദം ഉണ്ടാക്കുന്നത്. അതിനിപ്പോൾ ഒന്ന് ശബ്ദം കുറക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തുളസിൻ്റെ ഇല കൊടുക്കുക. അതിന് തുളസിൻ്റെ ഇല അതേപോലെ മല്ലിൻ്റെ ഇലയൊക്കെ കൊടുത്താൽ ഒന്ന് അവർ ആ സോസ് ഉണ്ടാവും. ഇതിൻ്റെ അടുക്കേണ്ട അടുത്ത് തന്നെയാണ്, അതുകൊണ്ട് ഇത്ര ശബ്ദങ്ങൾക്ക് കേൾക്കണേ. അപ്പോൾ ഞാനിങ്ങനെ വീട്ടിൽ ഒറ്റക്കാകുന്ന സമയത്ത് ഞാൻ കാക്കാനോട് പറഞ്ഞായിരുന്നു എനിക്ക് ലോബേഴ്സ്
വേണം അത് അടുക്കളൻ്റെ ഭാഗത്ത് തന്നെ വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത് വെച്ചത്. പക്ഷേ ഇപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഭയങ്കര പ്രശ്നമാണ്. എന്നാലും നിങ്ങളെല്ലാവരും സഹകരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയാണ് എനിക്ക് ലവ് ബേഡ്സ് ഉണ്ടായത്. ഇതിൽ രണ്ട് ലവ് ബേഡ്സ് ഇപ്പോൾ വിരിഞ്ഞുണ്ടായതാണ്, പുതിയ ചെറിയ കുട്ടികളാണ്. ഇനി നാല് കുട്ടികളും കൂടി ഇതിൻ്റെ മേലെ പുറത്തേക്ക് വരാനായിട്ടുള്ളതുണ്ട്. അപ്പം ഇനി ഞാൻ വീഡിയോ എടുക്കുന്ന സമയം കൊണ്ട് കുറച്ച് സൗണ്ടിന് കുറവുണ്ടാവും. എൻ്റെ അടുക്കളുടെ അടുത്താണിത്, വേണ്ട ഇത്ര അടുത്തായിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇത് അടുക്കളയ്ക്ക് പോണ വാതിലാണ്. ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം നിങ്ങളെ വീട്ടിൽ ആരെങ്കിലും വീട്ടിൽ ലവ് ബേഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ നിങ്ങൾക്ക് മല്ലിൻ്റെ ഇല, തുളസിൻ്റെ ഇല, അതേപോലെ കഞ്ഞിക്കുറുക്കൽ എന്ന് പറയും. ഇപ്പോൾ ചില സ്ഥലത്ത് പനിക്കൂർക്ക എന്നൊക്കെ പറയും. അപ്പോൾ ആ ഇങ്ങനത്തെ ഇലയൊക്കെ കൊടുക്കണം കേട്ടോ, നല്ല ഇഷ്ടമായിട്ട് നിങ്ങൾക്ക്. അപ്പം ഞാൻ പുറത്തേക്ക് പോയി വന്നപ്പോഴേക്കും നല്ല ചൂടായിട്ടുണ്ട്. അപ്പം ഞാനിതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. എണ്ണയൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കുക. ഒരു പേപ്പർ ഇടുക കേട്ടോ, അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തേക്കും കടുകിടുമ്പോൾ പൊട്ടി തെറിക്കും. അതിനാണ് ഞാനൊരു പേപ്പർ ഇട്ടിട്ടുള്ളത്. ഇനി നമുക്ക് കക്കരിക്ക് ഇട്ട് കൊടുക്കാം. രണ്ട് മിനിറ്റ് മൂടി വെക്കാം. ഇപ്പോൾ രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ കണ്ടോ അതിൽ വെള്ളം വന്നിട്ടുണ്ട്. കക്കരിക്കിയിൽ പൊതുവേ വെള്ളം ഉണ്ടാവും, അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാത്തത്. ഇനി ഒന്ന് ഉപ്പുണ്ടാകുന്ന ടേസ്റ്റ് നോക്കിയതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കക്കരി പൊക്കമ്മക്കൊക്കെ നമുക്കിത് പിടിക്കാനുള്ളതാണ്. അപ്പോൾ ഒന്ന് ഉപ്പുണ്ടാകാൻ നോക്കണം. അപ്പം ഞാനിതിലേക്ക് കുറച്ചും കൂടി തേങ്ങ ഇട്ടുട്ടോ, കാരണം വെച്ചാൽ ഇവിടെ കാക്കാക്ക് തേങ്ങ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നിങ്ങൾക്ക് തേങ്ങ കൂടുത്ര വേണ്ടാന്നുണ്ടെങ്കിൽ അത്ര ഇടണ്ട കേട്ടോ. ഞാൻ ആദ്യം കാണിച്ച വായിൽ തന്നെ ഇട്ടാൽ മതി. അപ്പം ഞാൻ കുറച്ച് കൂടുതൽ തേങ്ങ ഇട്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ കൊണ്ടുവന്ന് ഇട്ടതാണ്. ഇവിടെ ഇങ്ങനത്തെ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുമ്പോഴേ തേങ്ങ ഇട്ട് കാണ്ടുള്ള ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ നല്ലോണം തേങ്ങ വേണം, അല്ലെങ്കിൽ കാക്ക പറയും തേങ്ങ ഇട്ടിട്ടില്ല തേങ്ങ ഇട്ടിട്ടില്ല എന്ന് പറയും, എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും കഴിക്കുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതിൽ കുറച്ചും കൂടി തേങ്ങ കൊണ്ടുവന്നിട്ട്. ഇപ്പോൾ കഴിച്ച് കഴിച്ച് എനിക്കും ഇതേമാതിരി തേങ്ങ ഇട്ടുണ്ടാക്കണേൽ നല്ല തേങ്ങ വേണം. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്, ഇതൊന്ന് ഓഫ് ചെയ്യാം. ഇത്ര പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു ഉപ്പേരിയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തിട്ടെ. നിങ്ങൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക്സ്. എൻ്റെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ കൂടെ കാണുന്ന കുഞ്ഞു ബെല്ലിലേക്കൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ലൈക്ക് ചെയ്യാനും മറക്കരുത്.